ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ജീതു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ജീതുവിന് താട വീക്കം. ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ജാച്ചു സ്കൂളിൽ പോയി. ജാച്ചുവിന് ജീതു പോകാനായിട്ട് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. ജാച്ചു പോയി. ഞങ്ങൾക്ക് ജീതുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം. പിന്നെ പിന്നെ എങ്ങോട്ടാ പോണ്ടേ? മെല്ലെ മീനിന് തീറ്റ കൊടുക്കാൻ പോണ്ടേ? മീനിന് തീറ്റ കൊടുക്കാൻ പോകണം. അപ്പോൾ കുറച്ച് പണിയുണ്ടോന്ന് ചായ ഒക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. വിങ്ങി നോക്കട്ടെ, കാണുന്നില്ല. കുറച്ച് തല പൊന്തിച്ചു കൊടുക്കി. ഇപ്പോഴത്തെ സൈഡ് എനിക്ക് രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ. ഇല്ല, മടിയായിട്ടല്ല സ്കൂൾ പോകാത്തെ. ഏ, താടവീക്കം അല്ലേ. ജിതു ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ മേലക്ക് മീനിൽ തീറ്റ കൊടുക്കാൻ പോയിട്ടത്. നമ്മളെ പുരൻ്റെ മേലെ ഒരു ടയറിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് വിട്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടോ ഈ മീനിൻ്റെ അവിടെ ഇട്ട് വെച്ചിരുന്നത്. അത് കുട്ടികൾ ഈ മഴയൊന്നുമില്ലാത്ത സമയത്ത് കാപ്പിക്കൊക്കെ വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു വയലിൽ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുളിക്കാൻ പോയപ്പോൾ ചാടാൻ പോയിനു മക്കളെ സ്കൂളില്ലാത്ത ദിവസം. അപ്പോൾ അവിടുന്ന് അങ്ങനെ പിടിച്ചിട്ട് വന്നൊരു മീനൊക്കെ കുറേ ആയി. ഒരു ഈ മീനിട്ട് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിൻ്റെ മേലായിട്ടോ. ഇത് മേലെങ്ങനെ ഇട്ട് വെച്ചിട്ട് കുട്ടികളുടെ സ്കൂളില്ലാത്ത ദിവസമായിട്ട് മീനിന് കൊണ്ട് എന്തെങ്കിലും മീൻ തീറ്റ എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ കൊടുക്കും. വെള്ളം പറ്റ പോകും, അതിൻ്റെ ഇടക്ക് ലീക്കായി പോകും അതിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ആ മീൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ ആയിട്ടത് അവിടെ ഉണ്ട്. ഇതുവരെ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം മീനും തീറ്റ കൊടുക്കാൻ പോയപ്പം ഇക്ക വന്ന് ഞങ്ങളെ കൂടെ നിന്നിട്ട് ജിതുവിന് ഇക്ക കയ്യിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം. പക്ഷേ അതിനെത്ര പിടിച്ചിട്ടും കിട്ടണില്ല കേട്ടോ. ഇങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടും കിട്ടണില്ല. ലാസ്റ്റ് പിടിച്ചിട്ട് ഓനും പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടണേ അല്ല. അതിൻ്റെ അടിയിൽ ഇങ്ങനെ പായൽ കെട്ടി നിൽക്കുമ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വെള്ളം മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയിൽ പായൽ കെട്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മീൻ അതിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ആ വെള്ളം കലങ്ങണത്. എന്നിട്ട് ഇക്ക പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു മീനിനെ. ഇത് പിടിച്ചിട്ട് വന്നപ്പോൾ ഇത് ഇത്രയൊന്നുമില്ലായിരുന്നു, ചെറിയ ചെറിയൊരു കുട്ടിയായിരുന്നു കേട്ടോ. മീനിപ്പോൾ വെള്ളത്തിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ചൊക്കെ വലുതായതാണ്. എന്നിട്ട് ഇക്കോ എൻ്റെ കയ്യിൽ പിടിച്ച് കൊടുത്ത്. ഇങ്ങനെ അവർ പിടിച്ച് കളിക്കലുണ്ട് ഇതിന്. തീറ്റ കൊടുക്കാൻ പോകുമ്പോഴൊക്കെ ഓരോ അതിനെ പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഇതാക്കിയിട്ട് അതിൽ തന്നെ ഇട്ട് വയ്ക്കും. അങ്ങനെയൊക്കെ കളിക്കും ഒരതിനെ കൊണ്ട്. എന്തോ നല്ല കാലത്തിന് അതിൻ്റെ ആയസിൻ്റെ നീളം കൊണ്ടാണ് തോന്നുന്നത്. ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ജിതു ആണെങ്കിൽ ശരിക്കും അതിനെ ഇടങ്ങേറാക്കുന്നുണ്ട്. പിടിച്ചിട്ടും അങ്ങോട്ടതാക്കിയിട്ടും ഇങ്ങോട്ടതാക്കിയിട്ടൊക്കെ ഒന്ന് വാലിലൊക്കെ തൂക്കി പിടിച്ചിട്ടൊക്കെയാണ് പിടിക്കുന്നത്. ശരിക്കും ഓനിങ്ങനൊക്കെ ഇതിൻ്റെ മുന്നേ അതിനെ ചെയ്യലുണ്ട്. എന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ നോക്കി എന്തൊക്കെയൊക്കെ ചെയ്യണുണ്ടോ അവനെ. ജീതു ശരിക്കും ഒതുങ്ങി നിൽക്കൂല, ഭയങ്കര ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടാണ്. അതേ കളി തന്നെയാണ് ഓൻ ആ മീനിൻ്റെ അടുത്തും കളിക്കുന്നത്. പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് തിരിയുന്നുണ്ട്. ഓൻ ഉമ്മ കൊടുക്കാൻ നോക്കുമ്പോൾ അത് അങ്ങോട്ട് തിരിയുന്നുണ്ട്. അത് ശരിക്കും ഏത് ജീവികളും കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് ഇണങ്ങുമല്ലോ. അങ്ങനെ ഇണങ്ങിയതാണ് തോന്നുന്നുണ്ട്. ഓൻ ഉമ്മ കൊടുക്കാൻ നോക്കുമ്പോൾ അത് അങ്ങനെ അതിൻ്റെ മുഖത്തേക്ക് തിരിയുന്നൊക്കെ ഉണ്ട് ജിതുവിൻ്റെ. കുറച്ച് നേരം അതിനെ പിടിച്ച് ഇങ്ങനെ കളിപ്പിച്ച് തീറ്റയൊക്കെ കൊടുത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. ഇനി ഹോസ്പിറ്റലിൽ പോകണം, അവനെ കാണിക്കാൻ പോകണം. അങ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉനക്ക് വേഗം സുഖമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. കുറേ ദിവസമായി, ഒരു രണ്ടാഴ്ചൻ്റെ മേലായി ഉനി പനി കൊണ്ട് ഇടങ്ങാറാവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഉനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.